പരിക്കുബന്ധത്തിനുള്ള ജി പി എസ് കോളർ അസാമിൽ നിന്ന് തന്നെ എത്തിക്കാൻ തീരുമാനം. നാളെ എയർ കാർഗോ വഴി ജി പി എസ് കോളർ എത്തിക്കും. സാങ്കേതിക കാരണങ്ങളാൽ ബംഗളൂരുവിൽ നിന്ന് കോളർ എത്തിക്കാനുള്ള തീരുമാനം മാറ്റിയെന്ന് വനംവകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ്. ശരിയാണ് സുബിൻ, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ? പ്രധാനമായും ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു റേഡിയോ കോളർ ജി പി എസ് സംവിധാനത്തോടുകൂടിയ റേഡിയോ കോളർ എത്തിക്കുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് വനംവകുപ്പ് അറിയിച്ചത്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ജി പി എസ് സംവിധാനത്തോടുകൂടിയ റേഡിയോ കോളർ എത്തിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനുശേഷം അത് ഈ ഒരു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന ആ സംഘടനയിൽ നിന്നാണ് ഈ ഒരു റേഡിയോ കോളറിന് അപേക്ഷ വെച്ചിരുന്നത്. അത് ആസാമിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ബാംഗ്ലൂര് ഈ ഒരു ഇത്തരത്തിൽ തന്നെ സമാനമായി ഈ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ പക്കൽ സമാന രീതിയിലുള്ള ഒരു റേഡിയോ കോളർ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും ഈ ഒരു ദൂരം വളരെ വേഗത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരേ ദൗത്യത്തിനായി രണ്ട് സ്ഥലങ്ങൾ ഒരേ ദൗത്യത്തിനായി ഈ ഒരു അപേക്ഷ ഈ ഒരു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയിൽ എത്തിയത് ഒരു ആശങ്കയ്ക്കിടയാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ആസാമിൽ നിന്ന് ആദ്യം അനുവദിച്ച ആ ഒരു റേഡിയോ കോളർ തന്നെ എത്തിക്കാൻ നിലവിൽ തീരുമാനിച്ചത്. കൂടാതെ ഈ ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള റേഡിയോ കോളർ ജി പി എസ് സംവിധാനത്തോ കൂടിയ റേഡിയോ കോളർ അത് തമിഴ്നാട്ടിലേക്കും കൊടുക്കാൻ നിലവിൽ തീരുമാനമായതിന്റെ പശ്ചാത്തലത്തിലാണ് നാളെ ഈ ഒരു ആസാമിൽ നിന്ന് തന്നെ ഒരു റേഡിയോ കോളർ ആസാമിൽ നിന്ന് തന്നെ നാളെ സംസ്ഥാനത്ത് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എയർ കാർഗോ വഴി നാളെ ഇത് കൊച്ചിയിൽ എത്തിക്കും. ഇതിനുശേഷം ഈ ഒരു ചിന്നക്കനാലിലേക്ക് എത്തിക്കാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്.